ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെബിടെക്സ് മലയാളം. ഇതുവരെ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി മികച്ച പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മലയാള സൂപ്പർ താരം സഹൽ അബ്ദുൾ സമദിന്റെ അനാലിസിസ് വീഡിയോയാണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഐഎസ്എല്ലിന്റെ എട്ടാം സീസണിൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് മലയാള താരം കൂടിയായ സഹൽ അബ്ദുൾ സമദ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോറർ കൂടിയായ സഹൽ ഈ സീസണിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്താണ്. ഈ സീസണിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിനായി 9 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞ സഹൽ 4 ഗോളുകൾ നേടിയിട്ടുണ്ട്. നിലവിൽ പോയിന്റ് ടേബിളിൽ 5 സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഒരു ടീം എന്ന നിലയ്ക്കും മികച്ച പെർഫോമൻസാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുക്കുന്നത്. അവസാന സീസണിൽ കിബു വികുന സഹൽ അബ്ദുൾ സമദിനെ ഉപയോഗിച്ചത് ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡറായാണ്. കഴിഞ്ഞ സീസണിലെ അദ്ദേഹത്തിന്റെ ഹീറ്റ് മാപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിനെ ഉപയോഗിച്ചിരുന്നത് ടിപ്പിക്കൽ വൈഡ് മിഡ്ഫീൽഡറായിട്ടാണ്. എന്നാൽ ഇത് കണ്ടത് സഹലിന്റെ പുതിയ ISL വെർഷൻ ആയിരുന്നു. ടാക്ടിക്സ് അനുസരിച്ച് ലെഫ്റ്റ് ഫ്ലാങ്കിലെ ഡിഫൻസീവ് ഡ്യുവൽസിൽ സഹൽ വളരെയധികം ഏർപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ അറ്റാക്കിങ്ങിലുള്ള കഴിവിനുപരി അദ്ദേഹത്തിന്റെ വർക്ക് റേറ്റും ഡിഫൻസീവ് വർക്കും ടീമിനെ വളരെയധികം മികച്ച രീതിയിൽ തന്നെ സഹായിച്ചിരുന്നു. കഴിഞ്ഞ സീസണിൽ ഫൈനൽ തേർഡിൽ ഏറ്റവും കൂടുതൽ പൊസിഷൻ നേടിയ താരങ്ങളിൽ രണ്ടാമതായിരുന്നു സഹൽ. അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി കൊണ്ട് തന്നെ ലീഗിൽ പെർ ഗെയിം ഏറ്റവും കൂടുതൽ കീ പാസുകൾ നൽകുന്ന താരങ്ങളിൽ 5 സ്ഥാനത്തും അതിൽ ഇന്ത്യക്കാരിൽ 2 സ്ഥാനത്തും ടീമിൽ 1 സ്ഥാനത്തുമായിരുന്നു സഹൽ. 2020-21 സീസണിൽ അദ്ദേഹം തന്റെ പേരിൽ കുറിച്ചത് 3 അസിസ്റ്റുകളാണ്. അതായത് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ ഇന്ത്യൻ താരങ്ങളിൽ മറ്റൊരു ഇന്ത്യൻ താരത്തിനൊപ്പം രണ്ടാമതായിരുന്നു സഹൽ. എന്നാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ടീമിനും തിരിച്ചടിയായിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ഫിനിഷിംഗ് ആണ്. ഒരു ടിപ്പിക്കൽ വൈഡ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ ബോക്സിലേക്ക് പന്ത് കൊണ്ടുപോകുന്നതിലൂടെയോ അല്ലെങ്കിൽ ക്രോസ് വരുന്ന സമയങ്ങളിലൊക്കെ തന്നെ മികച്ച പൊസിഷനിൽ അദ്ദേഹം കാണും. പക്ഷേ പലപ്പോഴും ഈസിയായി ഗോളാക്കി മാറാൻ സാധിക്കുന്ന അവസരങ്ങൾ അദ്ദേഹം പാഴാക്കി. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി ഏറ്റവും കൂടുതൽ ഷോട്ട് എടുത്ത രണ്ടാമത്തെ താരമായിരുന്നു സഹൽ. പക്ഷേ സീസൺ അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഗോളും ഇല്ലായിരുന്നു. എന്നാൽ ഈ സീസണിൽ മറ്റൊരു സഹലിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് വരെ 51 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുകൾ മാത്രം നേടിയിരുന്ന സഹൽ പിന്നീട് 8 മത്സരങ്ങളിൽ നിന്ന് നേടിയത് 4 ഗോളുകൾ. ATK മോഹൻ ബഗാനെതിരെ ഒരു ബ്രില്യൻ വോളിയിലൂടെ ഗോൾ നേടിക്കൊണ്ടാണ് സഹൽ സീസൺ ആരംഭിച്ചത്. എന്നാൽ അതിനുശേഷം നടന്ന തുടർച്ചയായ 4 മത്സരങ്ങളിലും സഹൽ ഗോൾ നേടിയില്ല. എന്നാൽ അതിനുശേഷം മുംബൈ സിറ്റി, ചെന്നൈയിൻ FC, ജംഷഡ്പൂർ FC എന്നീ ടീമുകൾക്കെതിരെ നടന്ന തുടർച്ചയായ 3 മത്സരങ്ങളിലും സഹൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ വല കുലുക്കി. ഇവാൻ വുക്കുമനോവിച്ച് അദ്ദേഹത്തിന്റെ ഫോർമേഷനിൽ സഹലിനെ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് ഒരു റൈറ്റ് മിഡ്ഫീൽഡറായിട്ടാണ്. ലെഫ്റ്റ് മിഡ്ഫീൽഡറായി കളിക്കുമ്പോൾ സഹൽ ഹാഫ് സ്പേസിലേക്ക് വന്ന് കളിക്കാറുണ്ട്. പൊതുവെ പ്ലേ മേക്കിംഗ് വിങ്ങേഴ്സ് ആണ് ഇത് ചെയ്യുന്നത്. മറുവശത്ത് പൂർണ്ണമായും അങ്ങനെയല്ല. ചിലപ്പോൾ ബാക്ക് ലൈൻ സ്ട്രെച്ച് ചെയ്യുന്ന ടിപ്പിക്കൽ വിങ്ങറായി അദ്ദേഹം കളിക്കുന്നു. ലീഗിൽ ഇതുവരെ സഹൽ നേടിയ ഗോളുകളിൽ അതിന്റെ ഷെയ്ഡ് കാണാൻ സാധിക്കും. ATK മോഹൻ ബഗാനെതിരായി സഹൽ നേടിയ ആദ്യ ഗോളിലേക്ക് വരാം. രാഹുൽ ഒരു ക്രോസ് നൽകുന്നു. പന്ത് ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്ത സഹൽ ബോക്സിന്റെ എഡ്ജിൽ നിന്നും ഒരു വെൽ പ്ലേസ്ഡ് വോളിയിലൂടെ ഗോൾ നേടുന്നു. അപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് കാരണം ബോക്സിൽ അദ്ദേഹത്തിന് വളരെയധികം സ്പേസ് ലഭിക്കുകയും അതുകൊണ്ട് തന്നെ അമ്രീന്ദറിന്റെ ഇടതുവശത്തേക്ക് ഒരു പെർഫെക്റ്റ് വോളി പ്ലേസ് ചെയ്യാനും താരത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ രണ്ടാം ഗോൾ വന്നത് ഡിഫൻഡിംഗ് ചാമ്പ്യൻസും ലീഗ് ലീഡേഴ്സുമായിരുന്ന മുംബൈ സിറ്റി FCക്കെതിരെയാണ്. ഒരിക്കൽ കൂടി ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോറിംഗ് ഓപ്പൺ ചെയ്തത് സഹലായിരുന്നു. അഡ്രിയാൻ ലൂണ ഡിഫൻസിന്റെ പിന്നിലേക്ക് പന്ത് ഉയർത്തി നൽകുകയും അതെടുത്ത പെരേറയുടെ ബോൾ സഹലിലേക്ക് നൽകുകയും മികച്ച പൊസിഷനിലുണ്ടായിരുന്ന സഹൽ ഒരിക്കൽ കൂടി ഫെന്റാസ്റ്റിക് റൈറ്റ് ഫൂട്ടഡ് വോളിയിലൂടെ മുംബൈ ഗോൾ കീപ്പർ നവാസിന് ഒരു അവസരവും നൽകാതെ ഗോൾ വലയിലെത്തിക്കുകയായിരുന്നു. ഈ ഗോളിനെ പറ്റി പറയുമ്പോൾ കബ്രയുടെ സഡൻ റണ്ണും സഹലിന്റെ മികച്ച പൊസിഷനിങ്ങും അതിലേറെ ഡയസിന്റെ പാസും ഏറെ നിർണായകരമായി. ചെന്നൈയിൻ FCക്കെതിരായ ഈ സീസണിലെ സഹലിന്റെ 3 ഗോളിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഷോട്ടിൽ നിന്ന് തന്നെ വന്ന റീബൗണ്ടിൽ നിന്നായിരുന്നു സഹൽ ആ ഗോൾ നേടിയത്. വിശാൽ കേതിന്റെ പുവർ ക്ലിയറൻസ് അൽവാറോ വാസ്കസിലേക്ക്. അദ്ദേഹത്തിന്റെ വലതുവശത്തു കൂടി വളരെ മികച്ച റൺ നടത്തിയ സഹലിലേക്ക് അൽവാറോയുടെ മികച്ചൊരു പാസ്. സഹൽ ആദ്യം പോസ്റ്റിന്റെ ഫാർ കോർണറിലേക്ക് ഷോട്ട് എടുത്തെങ്കിലും റീഗൺ സിംഗ് അത് ബ്ലോക്ക് ചെയ്തു. എന്നാൽ റീബൗണ്ട് ആദ്യം സഹൽ എടുത്ത ഷോട്ടിൽ നിന്ന് നേരെ എതിർവശത്തേക്ക് തട്ടിയിട്ടുകൊണ്ട് ഗോളാക്കുകയായിരുന്നു. ഇതുമായി ഏതാണ്ട് സാമ്യമുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ 4 ഗോൾ. അദ്ദേഹത്തിന്റെ 4 ഗോളിലും ഒരിക്കൽ കൂടി മേജർ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നത് അൽവാറോ വാസ്കസിനായിരുന്നു. മൈതാന മധ്യത്ത് ബോൾ ലഭിച്ച അൽവാറോ ജംഷഡ്പൂർ ക്യാപ്റ്റൻ പീറ്റർ ഹാഡ്ലിയെ വെട്ടിച്ചുകൊണ്ട് കുതിക്കുകയും അദ്ദേഹത്തിന്റെ പവർഫുൾ ഷോട്ട് ജംഷഡ്പൂർ ഗോൾ കീപ്പർ രഹിനേഷ് സേവ് ചെയ്യുകയും അതിന്റെ റീബൗണ്ടിൽ നിന്ന് വന്ന
സഹലിന്റെ ഷോട്ട് രഹിനേഷ് സേവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് ഗോൾ വലയിലേക്ക് തന്നെ പോകുകയായിരുന്നു. ഈ സീസണിലെ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രകടനങ്ങളെ കഴിഞ്ഞ സീസണിലെ പ്രകടനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഫിനിഷിംഗ് മികച്ച രീതിയിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട്. സോഫാ സ്കോറിലെ കണക്കുകൾ പ്രകാരം ഈ സീസണിൽ ഇതുവരെ സഹൽ എടുത്ത 50% ഷോട്ടുകളും ഷോട്ട് ഓൺ ടാർഗറ്റ് ആയിട്ടുണ്ട്. അതായത് രണ്ട് ഷോട്ട് എടുത്ത ഒന്ന് ഉറപ്പായും ടാർഗറ്റിലാണ്. എന്നാൽ ഇക്കാര്യത്തിലുള്ള സഹലിന്റെ ഈ സീസണിലെ കണക്ക് കഴിഞ്ഞ സീസണിലേക്കാൾ 5 ഇരട്ടി കൂടുതലാണ്. അതായത് കഴിഞ്ഞ സീസണിൽ സഹൽ എടുത്ത ഷോട്ടുകളിൽ ഷോട്ട് ഓൺ ടാർഗറ്റായി മാറിയത് വെറും 10% ഷോട്ടുകൾ മാത്രമാണ്. സഹൽ ഷൂട്ടിംഗിന്റെ കാര്യത്തിൽ ഈ സീസണിൽ എത്രത്തോളം മെച്ചപ്പെട്ടു എന്നുള്ളത് ഈ കണക്കിൽ നിന്ന് വ്യക്തമാണ്. വാസ്തവത്തിൽ ഈ സീസണിൽ നിലവിൽ ലീഗിലെ ഏറ്റവും മികച്ച ഷൂട്ടർമാരിൽ ഒരാളാണ് സഹൽ എന്ന് പറയാൻ സാധിക്കും. ISL പോലുള്ള ഷോർട്ടർ ലീഗ് ഒരു കളിക്കാരന്റെ പുരോഗതിയെ എങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്നതിന്റെ പ്രാഥമിക ഉദാഹരണങ്ങളിലൊന്നാണ് സഹൽ അബ്ദുൾ സമദ്. അദ്ദേഹം കളത്തിലെത്തിയത് മുതൽ അദ്ദേഹത്തിലുള്ള പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 2 സീസണുകൾ വ്യത്യസ്ത രീതികളിൽ ബ്ലാസ്റ്റേഴ്സിന് വളരെ ഫലപ്രദമാണ്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച ക്രിയേറ്റീവ് പ്ലെയർ ആയിരുന്നു സഹൽ അബ്ദുൾ സമദ്. എന്നാൽ ഈ സീസണിൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോററാണ് അദ്ദേഹം. ഇതുവരെ സഹൽ ഇവാൻ വുക്കുമനോവിച്ചിനും ടീമിനും സ്കോറിംഗ് മുൻവശത്ത് മികച്ച റിസൾട്ട് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം എത്രത്തോളം സ്ഥിരത പുലർത്തുന്നു എന്നതിലാണ് കാര്യം. മിക്ക ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളിലും പൊതുവെ കാണപ്പെടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് കൺസിസ്റ്റൻസി, അതായത് നമ്മൾ ഈ പറഞ്ഞ സ്ഥിരത. എന്തായാലും സഹൽ ഈ സീസണിൽ ഇന്ത്യൻ ദേശീയ ടീമിനായി സാഫ് കപ്പ് ഫൈനലിൽ പകരക്കാരനായ കളത്തിൽ വന്ന് ഗോൾ നേടിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്കോറിംഗ് ആരംഭിച്ചത്. ആ ഫോം അദ്ദേഹം ISL കേരള ബ്ലാസ്റ്റേഴ്സിലും തുടരുന്നു. എന്തായാലും സഹൽ ഇതിനേക്കാൾ മികച്ച ഫോമിൽ ഇനിയും ഏറെ മികച്ച പെർഫോമൻസുകൾ പുറത്തെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യാം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.